അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ എന്നയാളെ? നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് അങ്ങനെ പോണു. എല്ലാവരും അങ്ങനെ റാഹത്തായിട്ട് പോകട്ടെ എന്നില്ല ആ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്കത് തുടങ്ങട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് വായിച്ചുമ്പോൾ വല്ലാത്തൊരു തൃപ്തിയാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരില്ലേ, ഓല് നമ്മളെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തെങ്ങാണ്ട് ഓല നല്ല നല്ല കമൻറ്റുകളും ഓല ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ഓരോ കാര്യങ്ങളും നമ്മളെ റെസിപ്പി നോക്കിയിട്ട് ശരിയായി എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു റാഹത്താണ് കേട്ടോ മനസ്സിലേക്ക്. എല്ലാവരോടും അതിന് നമ്മൾ പ്രത്യേകം നന്ദി പറയണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കേട്ടോ. അല്ലാതെ തോനെ നേരം വെച്ചുങ്ങാണ്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇടങ്ങാറായി ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല. പെട്ടെന്ന് ഏത് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോലത്തിലുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ മുഴുവനായിട്ടും കണ്ടുങ്ങാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുങ്ങാണ്ട് നമ്മളെ പ്രത്യേകം പറയണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ഓർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേ പ്രത്യേകം ഒന്ന് പറഞ്ഞാണ്ട് ഓരോട് ചെയ്യാനും പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിലൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കണിലൊന്ന് നെക്കി കുത്തിങ്ങാണ്ട് വേണം കേട്ടോ നിങ്ങളെ ഇന്ന് പോരാൻ. കാരണം ഇന്നെങ്കിലുള്ളൂ നമ്മളിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ അയിമ നിൽക്കണത്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ബിരിയാണീൻ്റെ റെസിപ്പിക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കോലത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ കുക്കറിലാണ് കേട്ടോ എന്താ കോഴി വേവിച്ചണത്. അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ ലേശം വെളിച്ചെണ്ണ പറഞ്ഞീന്. അപ്പോൾ എന്നാൽ ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഇതുകൊണ്ട് പൊരിച്ചെടുക്കുക ചോറ്റിക്കില്ലേ എന്ന് കരുതിങ്ങാണ്ട് അതുകൊണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ നല്ലോണം ഇതാകാതെ ഈ ഒരു ചോക്കിൽ നമ്മൾ മാങ്ങണം. ഒന്നും കൂടെ ഉണ്ടായാൽ പിന്നെ ഒരു കരിഞ്ഞ ചോയാണേക്കാരോ അത് വേണ്ട. അപ്പോൾ ആ എണ്ണയിൽ നമ്മൾ ഉള്ളി കോരിങ്ങാണ്ട് അയിക്കന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തേക്കണ്. അതേമാതിരി അണ്ടിപ്പരിപ്പ് വേകുമ്പോൾ ഇനി അതേമാതിരി തന്നെ അതിക്ക് മുന്തിരി ഇട്ട് കൊടുത്തങ്ങാണ്ട് അങ്ങോട്ട് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇഞ്ഞോട് ആ ഒരു ബിരിയാണി ഒന്നും പാടുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അങ്ങനെ പല കോലത്തിലും നമ്മൾ ബിരിയാണി വെക്കലുണ്ട്. അതിലൊരു കോലത്തിലാണ് ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ കുക്കറിൽ നമ്മൾ കോഴി അടുപ്പിച്ചാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും. ഇത് അത്യാവശ്യം നമ്മൾ തിന്നാനാകുമ്പോഴത്തേന് നമ്മളെ എല്ലാ ഒരു പണിയും ഇതിൻ്റെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് കഴിക്കണ ആ ഒരു കോലത്തിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ അതിലാണ് കോരുമ്പോൾ തന്നെ അയക്ക് ലേശം കരിയേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് കോരണം കേട്ടോ. എന്നാൽ നമുക്ക് ആ കരിയേപ്പിൻ്റെലിൻ്റെ ആ ഒരു ചോയയും പുളി എണ്ണക്കും കിട്ടും. അതിനും വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ ഇങ്ങനെ കാട്ടണത്. പിന്നെ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചാൽ, ഓയിലാണെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാൽ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ, പിന്നെ നിങ്ങളെയൊക്കെ ഡാളുടെ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അതും പറ്റും കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് എണ്ണയിലാണെങ്കിലും നമുക്ക് ആട്ടിയെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിക്കണത് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കോരിയെടുത്തിക്കണേ. ഇനി നമ്മളൊരു രണ്ട് മൂന്ന് പട്ടി, അതേമാതിരി തന്നെ രണ്ട് മൂന്ന് ഏലക്കായി, രണ്ട് മൂന്ന് ഗ്രാമ്പുംപാടായി കിട്ടാണ്ട് അതാണ് പൊട്ടിനോട് കൂടി നമ്മളെ വല്യുള്ളി അരിഞ്ഞ് വെച്ചത്. ഒരു രണ്ടര ഉള്ളി വല്യുള്ളി നമ്മൾ എടുത്തേക്കണേ. അത് അത്യാവശ്യം കുറച്ച് കാണാനുള്ളൊരു ഉള്ളി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഉള്ളി നമ്മൾ ചെറുതാക്കി ഇതേമാതിരി കൊത്തി അരിഞ്ഞാണ്ട്, കൊത്തി അരിയാന്ന് പറഞ്ഞാൽ നല്ലോണം നൈസാക്കിയാണ്ട് അരിയണം കേട്ടോ. അങ്ങനെ നമ്മളത് അയക്ക് ഇട്ട് കൊടുത്തേക്കണ്. അത് നല്ലോണം അങ്ങോട്ട് ഇതാകട്ടെ. നമ്മളപ്പുറത്തെ ഒരു പിസ്സേൻ്റെ വെച്ചീന് കേട്ടോ, അത് നമ്മൾ ആയി തുടങ്ങിയിക്കണം. അതും കൂടി നമുക്ക് എടുത്തൊക്കെ അവിടുന്ന് കരുതിങ്ങാണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ പിസ്സേൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ നമുക്ക് ഇടുകയും ചെയ്യാമല്ലോ. ഇപ്പം ഞാനത് ഇച്ച് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ ചോറ് തീമിടാനില്ലേ. നമുക്ക് ചോറിനും പാടെ നമ്മൾ പെട്ടെന്ന് വെക്കണ ഒരു കോലത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ തിളപ്പിച്ചു കൂറ്റിയല്ല കേട്ടോ. പെട്ടെന്ന് വെക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് നെയ്ച്ചോറ്റിൻ്റെ മാതിരി വെള്ളം വറ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ ചെറിയൊരു ചെമ്പാട് വെച്ചിട്ട് നമ്മൾ തോനെ വെക്കണില്ല കേട്ടോ. ഒരു അരക്കിലോൻ്റെ വെക്കണുള്ളൂ. കാരണം അതന്നെ നമുക്ക് അത്യാവശ്യം തിന്നാനുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് അത് മാത്രമേ വെക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയൊരു ചെമ്പാട് വെച്ചിട്ട് ഒപ്പം തന്നെ നമ്മൾ ഇതിക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിക്ക് ഇട്ട് കൊടുത്തും ചെയ്തിക്കണം കേട്ടോ. നമ്മളെ മസാലയ്ക്ക് ഇത് നല്ലോണം ഇതിലാണ് പൊടിച്ച് നല്ലോണം ഡായി വരട്ടെ. പിന്നെ നമ്മൾ എന്താ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നമ്മൾ ലേശം തിരിച്ച് നല്ലോണം കുറച്ച് വെച്ചാൽ മതി, എന്നാൽ നമുക്ക് നല്ല മട്ടത്തിൽ കിട്ടും കേട്ടോ. നമ്മളെ മസാലയ്ക്ക് ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിക്ക്
തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. തക്കാളി ഇതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഒരു പൊടികളും എടുത്തുക്കണേ, എന്താ ഉപ്പ് എടുത്തുക്കണേ, ചിക്കൻ മസാല എടുത്തുക്കണേ, മഞ്ഞൾ, മല്ലി, മുളക്, ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ അധികം കുരുമുളകും പൊടിയും പാടെ വണ്ടീന് കേട്ടോ. ഞാൻ പിന്നെ എന്താ ഈ ഒരു കൂട്ടത്തിൽ എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ പിന്നെ പെട്ടെന്ന് ചോർമായപ്പോൾ ഇട്ട് കൊടുത്തതാണ്. അതും ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ അളവുകൾ പറയുകയാണെങ്കിൽ മഞ്ഞളും മുളകും അതേമാതിരി തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലൻ്റെ പൊടിയും ഒക്കെ നമ്മൾ ഓരോ സ്പൂണീച്ച ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി നമ്മളൊരു 3 സ്പൂണ്, ചെറിയ സ്പൂണിൻ്റെ അളവാട്ടോ ഞാൻ പറയണത്, എന്താ 3 സ്പൂൺ ഇട്ട് കൊടുത്തുക്കണം. അതേമാതിരി തന്നെ ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്തത് ഒരു 1.5 സ്പൂണും, പിന്നെ ഉപ്പ് നമ്മളെ പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തുങ്ങാണ്ട് വേണം നമ്മളേക്ക് 2 പച്ചമുളകും അതേമാതിരി തന്നെ ഒരു 3-4 തക്കാളി ഇതേമാതിരി അരിഞ്ഞതും അതിക്ക് ഇട്ട് കൊടുത്തുക്കണം. ഇനി അത് നല്ലോണം ഇളക്കിയാണ്ട് തക്കാളി നല്ലോണം ഒന്ന് വേഗം വേണ്ടിക്കാണ്ട് നമ്മൾ കാത്തിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചോറ് വെക്കാനപ്പുറത്ത് നമുക്ക് ചട്ടി നല്ലോണം ചൂടായിക്കണേ നമ്മളെ ചെമ്പ്. അപ്പോൾ അതിക്ക് നമ്മൾ ലേശം എണ്ണ വാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണ നല്ലോണം ചൂടായ നേരത്തെ നമ്മൾ ഇതേമാതിരി ലേശം പട്ടിയും പൂവും ഗ്രാമ്പും പാടെ കുട്ടിങ്ങാണ്ട്, ഗ്രാമ്പും അതേമാതിരി തന്നെ ഏലക്കായും പാടെ കുട്ടിങ്ങാണ്ട് അതിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 5-6 ഏലക്കായും മതി. അതേമാതിരി തന്നെ ഒരു 5-6 ഗ്രാമ്പൂവിൻ്റെ പൂവും അതേമാതിരി തന്നെ ഒരു 4-5 പട്ടിയും പാടെ കുട്ടിയാണ്ട് അതിക്ക് ഇട്ട് കൊടുത്തുക്കണം. അതൊന്ന് പൊട്ടിനോട് കൂടി നമ്മൾ ഈ ഒരു പാട്ടക്ക് അളന്നങ്ങാണ്ട് ഇനി നമ്മൾ അരി എടുത്തിനത് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടിയിൽ തന്നെ ഈ ഒരു പാട്ടക്കൊരു അരപ്പാട്ടിയിലേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം 2 വട്ടം പാർന്ന് കൊടുക്കണം കേട്ടോ. ഇരട്ടിക്ക് പാരണം വെള്ളം. നമുക്ക് ഒരു പാട്ട അരി അല്ല വെച്ചാൽ 2 പാട്ട പാരണം. ആ ഒരു കണക്കിന് നമ്മൾ അരി എപ്പോഴും ആ കണക്കിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് വറ്റിച്ചുമ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്ക് ലേശം കുറച്ചാലും കുഴപ്പമില്ല, നേരെ കുറച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കണക്കാക്കിയാണ്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിക്ക് ആവശ്യത്തിന് ഉപ്പും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ മസാലയും നമ്മൾ ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം വറ്റിച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം വെന്ത് കിട്ടും ചോറും ഇതൊക്കെ. അതിന് കുറേ നേരം നമ്മൾ മെനക്കെടണ്ട, വെള്ളം തിളക്കാനും ഇതിനൊന്നും കുറേ നേരം വേണ്ട. തിളപ്പിച്ച് കുറ്റുമ്പോൾ നമ്മൾ കുറേ വെള്ളം തിളക്കാനൊക്കെ കുറേ നേരം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കാട്ടുമ്പോൾ. അപ്പോൾ നമ്മളെ മസാല ആയ സ്ഥിതിക്ക് നമ്മൾ നമ്മളെ കോഴി ഇതിൽ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. മസാല നല്ലോണം ഒന്ന് അങ്ങോട്ട് ആയി നിച്ചാൽ നമുക്കെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി ഉപ്പും മുളകും എല്ലാം ഒന്ന് കണക്കാണോ നോക്കിയാണ്ട് പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാട്ടാം. നമ്മൾ മുളക് പതുക്കെ ഇടലുള്ളൂ കേട്ടോ, വല്ലാതെ അങ്ങോട്ട് ഇടലില്ല. കുട്ടികൾക്ക് തിന്നാലേ അതല്ലേ എന്ന് കരുതിങ്ങാണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇനിയും തോന നല്ലോണം കൂട്ടിയിട കേട്ടോ. ഞാൻ തോന പച്ചമുളക് ഇട്ടിട്ടില്ല, ലേശം മുളകും പൊടി ഇട്ടും ചെയ്തിക്കണമല്ലോ. അപ്പോൾ ഒക്കെപ്പാടെ ആകുമ്പോൾ ഇനി എരി കൂടണ്ട. പിന്നെ കുരുമുളകിൻ്റെ ഇഞ്ചിൻ്റെ പാടെ അത് വരുമ്പോൾ നല്ല എരുണ്ടാവും എന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കൂടുതലിടാം. പിന്നെ നമ്മൾ കോഴി ഇട്ടാണ് നല്ലോണം ഇളക്കിയാണ്ട് ഒരു പൊടി മല്ലിച്ചപ്പും പൊതിനേം പാടെ അരിഞ്ഞതും 2 കയ്യിൽ തൈരും അതിക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യം വേണമെങ്കിലും പാരാ. അപ്പോൾ ഞാൻ അവസാനമാണ് പാർന്ന് കൊടുത്തുക്കണത് കേട്ടോ. ഇനി നല്ലോണം ഇളക്കിയാണ്ട് നമുക്ക് ഇത് അടച്ചുവെച്ചാണ്ട് ഒരു 2-3 വിസിൽ വന്നാൽ മതി. ഈ ഒരു കുക്കറാകൊണ്ട് 3 വിസിലൊക്കെ വരണം. മറ്റേ ഞാൻ സാധാരണ എടുക്കണ മറ്റൊരു കുക്കറാണെങ്കിൽ അതിൽ ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ വന്നാൽ മതി. അതിലാവുമ്പോൾ പെട്ടെന്ന് എയർ കുടുങ്ങിയാണ്ട് നല്ലോണം വേകും. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒരു നേരം പിടിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം അങ്ങോട്ട് അടച്ച് വെച്ചങ്ങാണ്ട് ഇനി ഒരു 2-3 വിസിൽ വരെ നമുക്ക് കാത്തുക്കാം. അപ്പോൾ പിന്നെ നമ്മളെ ചോറ്റിനില്ല വെള്ളം നമ്മളവിടെ വെച്ചിക്കണല്ലോ. അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കിങ്ങാണ്ട് നമ്മൾ അതിക്ക് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റും അതേമാതിരി തന്നെ മല്ലിച്ചപ്പിൻ്റെ അലയും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലേശം ക്യാരറ്റ് എടുത്തുക്കണം. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലതിനനുസരിച്ച് എടുക്കട്ടോ, 1-2 ഒക്കെ എടുക്കുക. ഞാൻ 2 എടുത്തുക്കണേ നല്ലോണം ചെറുതാക്കി കാനം കുറച്ച് നൈസാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുത്തതാണ്. അതും ഒരു നുള്ള മല്ലിച്ചപ്പിൻ്റെ ഇലയും അതിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി കരിയേപ്പിൻ്റെ ഇല വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ഒരു 2 സ്പൂണ് നമുക്ക് ഡാൽഡൻ്റെതും അതിക്ക് ഉറ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയാണ് ആദ്യം ഇട്ട് കൊടുത്തുക്കണത്. നിങ്ങൾക്ക് അതിന് പകരം ആദ്യം ഡാൽഡ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ പാരണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ഇതാക്കിയോണ്ടാണ് പിന്നെ ഡാൽഡ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഡാൽഡ ഇട്ട് കൊടുത്തുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം സൺഫ്ലവറിൻ്റെ ആയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർന്നു കൊടുക്കുക. എന്നാൽ നമുക്ക് അരി ഇങ്ങനെ വേറിട്ട് കിട്ടാനൊക്കെ നല്ല ഉസാറായി കണ്ട് കിട്ടും. പിന്നെ നമ്മൾ 2-4 അരിയാണല്ലോ എടുത്തത്. അതും അയക്കങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇനി നല്ലോണം ഇളക്കിയാണ്ട് പിന്നെ ഉപ്പ് നമ്മൾ കണക്കാണോ നോക്കണം കേട്ടോ. വെള്ളം വറ്റിച്ചുമ്പോൾ പിന്നെ നമ്മൾ കണക്കാക്കിയാണ്ട് ഉപ്പിടാനേ പറ്റുള്ളൂ. ഏറിച്ചാനും കുറക്കാനൊന്നും പറ്റില്ല. നമ്മളെ പാകത്തിനുള്ളൊരു ഉപ്പ് നമ്മൾ ആദ്യം തന്നെ അതിൽ ഇട്ട് കൊടുക്കും വേണം.
എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചാണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് വേണ്ട അത് വെന്ത് കിട്ടാനിട്ടോ ഉപ്പായി കിട്ടും. ഇങ്ങനെ വെള്ളം വറ്റിച്ചുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടായി കിട്ടും. കണ്ടോ ഇപ്പം തന്നെ ഏകദേശം വെള്ളം വറ്റി വരാനായി തുടങ്ങിയും ചെയ്തു കേട്ടോ. അപ്പോൾ എളുപ്പമായി കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചാണ്ട് അതങ്ങനെ ചെറിയ തീയിലിട്ട് കണ്ട അങ്ങോട്ട് വേഗിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ എളുപ്പം വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ കുക്കർ 2-3 വിസിലൊക്കെ വന്നാണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കണ്. അതേമാതിരി തന്നെ നമ്മളെ ചോറും നമ്മളത് അവിടെ അടച്ചു വെച്ചേക്കണ്. ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും കൊണമെന്ന് വെച്ചാൽ പിന്നെ വേഗാത്ത കേടൊന്നും ഉണ്ടാവില്ല. അത് നമ്മിടുമ്പോൾ പിന്നീട് നമുക്ക് വേഗാത്തൊരു കേടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒക്കെ വെന്ത സാധനമാകുമ്പോൾ പിന്നെ തോന നേരം ദമ്മാക്കേണ്ട ആവശ്യമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ വെക്കണതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. കാരണം എളുപ്പം തിന്നണമെങ്കിൽ നമുക്ക് എളുപ്പം ആകണമല്ലോ. അതിനും വേണ്ടി കണ്ടാണ് ഈ ഒരു കോലത്തിൽ വെക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേമാതിരി നമുക്ക് നേരമൊന്നും ഇല്ല നമ്മൾ മറ്റേ ചേർക്ക് വെക്കാനെന്ന് വെച്ചാൽ എളുപ്പമുണ്ട് ഈ ഒരു കോലത്തിൽ വെക്കുകയാണെങ്കിൽ. പിന്നെ അത് കരുതി രസമല്ല നിങ്ങൾ കരുതണ്ട കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ വെച്ചാൽ. പിന്നെ നമ്മൾ ഈ കിടണ കൂട്ടും ഇതൊക്കെ കണക്കായാൽ തന്നെ നമുക്ക് നല്ല രസമാണ്. പിന്നെ കോഴി പൊരിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസേക്കാർ കേട്ടോ. അത് പൊരിച്ചാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കോഴിയൊക്കെ നല്ലോണം വെന്തൊടഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാറ്റി വെച്ചിങ്ങാണ്ട് ഇനി നമുക്ക് ഈ ചോറും പാടൊന്നുകൊണ്ട് കുത്തി ഇളക്കി നോക്കട്ടോ. അപ്പോൾ കണ്ടെങ്കിൽ ഞാൻ ഒന്നും കണ്ട് ഇളക്കിയാണ്ട് ഓഫാക്കി വെച്ചിനി തിരിച്ച് കണ്ടോ. അതേമാതിരി ആക്കി വെച്ചാണ്ട് ഓഫാക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് പറ്റ അടി പിടിച്ചോ അല്ലെങ്കിൽ വേഗാതെ വേഗേറൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് കണ്ടോ ഇതേമാതിരിയാണ് ഇളക്കുമ്പോൾ ഒക്കെ വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വറ്റൊക്കെ നല്ല ഇതിൽ ചോറും ഈ വെന്തിക്കണം. ഇനി നമുക്കിതാണ് ദമ്മാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദമ്മാക്കാൻ കുക്കറിൽ സലണ്ട് വലിയ കുക്കറാണെന്ന് വെച്ചാൽ ആ കുക്കർക്ക് തന്നെ അതാണ് കൊട്ടിക്കൊടുത്താണ്ട് എളുപ്പമുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ ചെറുതായതുകൊണ്ട് നമുക്കിത് ഒരു ചെമ്പിക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു ചെമ്പിലാണ് ഇനി ഇത് ദമ്മിട്ട് കൊടുക്കണത് കേട്ടോ. പിന്നെ ദമ്മിടാൻ നമുക്ക് കനലും തിജ്ജൊന്നും മാണുന്നില്ല. നമ്മൾ ചെറിയൊരു തിജ്ജിലാക്കിയാണ്ട് ഗ്യാസമ്മ തന്നെ വെച്ചാലും നമുക്ക് നല്ലോണം ദമ്മായി കിട്ടും. അതിന് കുറച്ച് നേരം പിടിച്ചെന്നുള്ളൂ. അത് നമ്മൾ ഈ എന്താ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കണ മാതിരി ചെറിയ തിജിലാക്കിയാണ്ട് ലെസൺ നേരം വെച്ചാൽ തന്നെ നമുക്ക് നല്ല ദമ്മായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ദമ്മിടാനും തന്നെ ചെറിയൊരു ചെമ്പ് നമ്മൾ തോന സാധനമല്ലല്ലോ കുറച്ച് സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു ചെമ്പ് തന്നെ മതി കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ലേസം ഡാൾഡേ അല്ലെങ്കിൽ ആർക്കേജോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് ഇതേമാതിരി ഒന്നുകൊണ്ട് വട്ടം ചിത്തിച്ചാൽ നമുക്ക് എളുപ്പം നല്ലൊരു ഉസാറിലൊരു ചൊയ്യും പുളിയൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ അടിയിലും തന്നെ ഒരു തീക്ക് പെട്ടെന്ന് ഇടുമ്പോൾ ആ ഒരു ഇതായിട്ടുള്ളൊരു അടി പിടിച്ചാലും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇനി നമുക്ക് തോന ചോറുണ്ടെങ്കിൽ ഈ വെള്ളം നല്ല ഉസാറാട്ടോ. നമ്മൾ ഇലയൊന്നും വെക്കാതെ ദിമ്മക്കണ്ട് ഇട്ട് കൊടുത്താൽ നല്ലോണം ഇതാണ് ദമ്മായി വരുമ്പോൾ നല്ല രസമല്ല ബിരിയാണിയായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ലേശം അരിയെ ഇട്ടിട്ടുള്ളൂ. അരി ഇതിൻ്റെ മുകൾക്ക് ഇട്ടാൽ ചിലപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങാൻ തന്നെ നമ്മളെ ചോറുണ്ടാകുള്ളൂ. അതിനെ കൊണ്ടുതന്നെ ഞാനിത് ഒരു ഇല വെച്ചുങ്ങാണ്ടാണ് കേട്ടോ ദമ്മിടണത്. ഇനി തോന ചോറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇല വെക്കേണ്ട ഒരു ആവശ്യമല്ല. അപ്പോഴാണ് ഒന്നും കൂടി നമ്മളെ ബിരിയാണീൻ്റെ രസം കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളേക്ക് ലേശം നമ്മളെ കുരുമുളകും പൊടിയും അതേമാതിരി തന്നെ ഗരം മസാലൻ്റെ പൊടിയും പാടെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി അതേമാതിരി തന്നെ നമ്മൾ പൊരിച്ച വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ലേസം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ പൊരിച്ച വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് കോഴി കിട്ടുമ്പോൾ നമ്മളതിന്ന് എടുക്കുമ്പോൾ നല്ലൊരു രസത്തിലല്ലോ കോഴി അയങ്ങാണ്ട് കിട്ടും. അതേമാതിരി തന്നെ ലേസം മല്ലിച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് അതിക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മളെ കോഴിൻ്റെ ഒരു രസം നല്ല ഉസാറായി വരും. കാരണം ആ ഒരു പൊരിച്ചുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക രസം വേറെ തന്നെയാണ് കേട്ടോ നമ്മളെ ഇറച്ചിക്കൊക്കെ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചരി ആയതുകൊണ്ട് ഞാനൊരു വായൻ്റെ ഇല വെച്ചുകാണ്ടാണ്. അല്ലാന്ന് വെച്ചാൽ കുറച്ച് തോന അരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇലൻ്റെ ഒരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ട് ദമ്മാക്കുമ്പോഴാണ് പ്രത്യേകിച്ചും ബിരിയാണീൻ്റെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കയറി വരിക. അപ്പോൾ എല്ലാവരും അങ്ങനെ ആക്കാൻ നോക്കുക. തോന അരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ലേശം ചോറല്ലേ വെക്കണുള്ളൂ അതിനനുസരിച്ച്. അപ്പോൾ അതായി കിട്ടു കൊടുത്താൽ ആ വെള്ളത്തിൽ മുങ്ങാല്ലേ ഉണ്ടാവുള്ളൂ. അത് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഒരു ഇതിട്ട് കൊടുത്തുങ്ങാണ്ട് ഇതിലേക്ക് നമുക്ക് എന്താ ഗരം മസാലയും അതേമാതിരി തന്നെ നമ്മൾ ഉള്ളി പൊരിച്ചതും മണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും ഒക്കെ പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. എന്നെങ്കിലാണ് പിന്നത്തെ ഇത് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കണ്ട് ദമ്മായി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചോയ വരണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തേക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ വാക്കില്ല ചോറുമ്പാട് തീക്ക് കൊട്ട. 2 വട്ടതാക്കാനില്ല തന്നെ ഉള്ളൂ. തോന നമ്മൾ അരി ഇടാത്തതുകൊണ്ട് ലേശം ആക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ 1 വട്ടം കൂടി ആക്കിയാൽ നമ്മളെ ചോറ് ഇതിൽ ദമ്മായി. പിന്നെ ഇനി ഇങ്ങനെ ആക്കിയാണ്ട് നമ്മളൊരു 5 മിനിറ്റോളം നമുക്കിത് ദമ്മാകാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കനലുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാവും. പക്ഷേ കനലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കിയാണ്ട് ഇതാക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ.
അതേമാതിരി ലാസ്റ്റ് നമ്മളിതിൻ്റെ മല്ലിച്ചപ്പും അതേമാതിരി തന്നെ നമ്മളെ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗരം മസാലൻ്റെ പൊടി ലസിച്ച് വെതറി കൊടുത്തുങ്ങാണ്ടാണ് ഇത് അടച്ചു വെക്കണത് കേട്ടോ. അടച്ചു വെച്ചാണ്ട് നമുക്ക് അമ്മിക്കുട്ടി കൊണ്ട് ഒരു കനവം വെച്ചാൽ പിന്നെ കുറച്ച് നേരം, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എന്താ നമ്മളെ തിജ്ജ ഏറ്റവും കുറച്ച് വെച്ചുങ്ങാണ്ട് ലെസ് നേരം അതേമാതിരി അങ്ങനെ തളച്ചോട്ടെ. അപ്പോൾ ആ കോഴി തളക്കണതിനനുസരിച്ച് അതിൻ്റെ ആവി ഇത് മോൾക്ക് കയറിയാണ്ട് നല്ലോണം ദമ്മാകും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം ഇത് വെച്ചും ചെയ്തു കേട്ടോ. അപ്പോൾ 5-10 മിനിറ്റ് വെച്ചാൽ മതി, ഞാനൊരു 10 മിനിറ്റോളം വെച്ചിക്കണ്. അപ്പോൾ ഞാൻ ഒപ്പം തന്നെ ഡാൽഡൻ്റെ കുപ്പിയും തന്നെ ഒന്ന് അത് അയയാൻ വേണ്ടിയാണ്ട് വെച്ചിനും അതും എടുത്തുകൊണ്ട് ഇനി നമ്മൾ ഈ ചോറ് കുത്തിയിടാതെ ചെമ്പ അപ്പുറത്ത് വെച്ചാണ്ട് അയക്ക് ലേശം ഡാൽഡൻ്റെതും പാർന്ന് കൊടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് ദൈക്കണ് മാറ്റി കൊടുക്കുക, ഇതേമാതിരിയാണ് മാറ്റി കൊടുത്താൽ മതി ചെമ്പക്ക് കേട്ടോ. പിന്നെ തോന ചോറില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇല കൊടുക്കുക അങ്ങോട്ട് കൊട്ടിയാണ്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. ചോറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. നെയ്യ് തോന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ വെച്ചതിൽ തന്നെ നെയ്യ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു നുള്ളിൽ 1/2 kg വെതറി കൊടുത്തുക്കണം. ആ ഒരു ചുയക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. 1/2 kg ചോയ ബിരിയാണിയിൽ ഒരു പ്രത്യേക രസം വരുമല്ലോ, അതിനും വേണ്ടി കണ്ടാണ്. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. അതേമാതിരി തന്നെ നമ്മൾ ഇതും കൊണ്ട് എടുത്തുകൊണ്ട് അതിക്ക് ഇട്ടിക്കണം കേട്ടോ. ഇല കൊടുക്കുക എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളെ ഇറച്ചിയും അതേമാതിരി കിടക്കുന്നുണ്ട്, നല്ല ഉസാറായാണ്ട് കിടക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൊറുക്കിൽ വളമ്പാന്നില്ലതിൽ ആദ്യം തന്നെ ഒരു കുണ്ടൻ മീനാണ് എടുത്തുങ്ങാണ്ട് ഇതേമാതിരി കുറച്ച് എന്താ ഉള്ളിയൊക്കെ വെതറി കൊടുത്തുകൊണ്ട് ഇതിന്ന് നല്ലൊരു കണ്ടെടുത്തുകൊണ്ട് ഇതിൻ്റെ നടുവൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ. ബിരിയാണി നമ്മൾ വളമ്പുമ്പോൾ ഈ ഒരു കോലത്തിൽ വളമ്പിയാൽ തിന്നുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഒരു കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ കുക്കറിൽ വെച്ചോണ്ടാണ് കേട്ടോ ഇത്ര നീര്. പിന്നെ ഇത് നമ്മൾ ദമ്മാക്കുമ്പോൾ നല്ലോണം ഇത് വറ്റാ നേരത്ത് ദമ്മാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാകും കേട്ടോ. ഇതേമാതിരി നല്ലോണം ഒപ്പാക്കി കൊടുക്കുക, ലെവലാക്കി കൊടുക്കുക. എന്നാൽ നമുക്ക് ചൊറുക്കിലുണ്ട് വളമ്പെടുക്കുക നമ്മളെ ചോറ്. അപ്പോൾ കണ്ടങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചോറ് തിന്നാനും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ ചാനലിലെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ പറയണം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മടിച്ച് നിൽക്കല്ലേ. ഇൻഷാ അല്ലാ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.